വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രാഫ്റ്റാണ്. നിങ്ങൾ എല്ലാവരുടെ വീട്ടിലും അത്യാവശ്യമുള്ളതല്ലേ മെഴുകത്തിരി? നല്ല ഫൈനും മണവും നിറവുമുള്ള മെഴുകത്തിരി നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? മെഴുകത്തിരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാ വേണ്ടേന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒടിഞ്ഞ മെഴുകാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ കത്തിച്ചതോ കത്തിക്കാത്തതോ അതോ ഒടിഞ്ഞു പോയ മെഴുകത്തിരി ആയാലും കുഴപ്പമില്ല. കളർ കിട്ടാനായിട്ട് ഞാൻ ഇതേപോലെ ചെറിയ ക്രയോൺസ് ഇടാം. പിന്നെ ഇതിന് കുറച്ച് മണം കിട്ടാനായിട്ട് ഈ മെഴുകത്തിരി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾ ഏതിലാണോ ഇത് ഒഴിക്കുന്നത് അതേ ഷേപ്പിൽ. ഈ മെഴുകത്തിരി ഒഴിക്കാനായിട്ട് നിങ്ങൾക്ക് സ്റ്റീൽ ഗ്ലാസോ അതോ ബൗളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇതാണ് ഇടുങ്ങി. ഞാൻ ഇതിലാണ് മെഴുക് ഒഴുകി ഒഴിക്കാൻ പോകുന്നത്. നിങ്ങൾക്കിപ്പോ ഇതിൽ തന്നെ ഒഴിക്കണമെന്നൊന്നുമില്ല. ഈ മെഴുക് ചൂടാക്കാനായിട്ട് ഒഴിച്ച് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇടാം. പിന്നെ നമുക്ക് ഈ തിരി അത്യാവശ്യമുണ്ട് പുതിയ മെഴുകത്തിരിയിലേക്ക്. ഞാനിവിടെ മെഴുകത്തിരി ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ ക്രയോൺസ് ഒന്ന് ഒടിച്ചിട്ടിട്ടുള്ളത് ചേർത്ത് വയ്ക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് മണം കിട്ടാനായിട്ട് റൂം ഫ്രഷിനോട് ചേർത്ത് വയ്ക്കാം 2 പീസ്. ഇനി നമുക്ക് ഇത് നല്ലതായിട്ടൊന്ന് ഒഴുക്കിയെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത ഒരു വീഡിയോ കാണുന്നവരും ബൈ.